പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ പഠനം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചു എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ ഓരോ സബ്ജക്റ്റിനും ഫോക്കസ് ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാനും അതുവഴി നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാനുമുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. രണ്ടാം വർഷ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് വിഷയത്തിലെ ഫോക്കസ് ഏരിയാസ് ഏതെല്ലാമാണെന്ന് നമുക്കിന്ന് പരിചയപ്പെടാം. ഓക്കെ, ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത്തെ യൂണിറ്റിൽ ഫോക്കസ് ഏരിയയിൽ ആദ്യമായിട്ട് വരുന്നതാണ് സെൻസിങ് ഓൻറ്റർപ്രണറിയൽ ഓപ്പർച്യൂണിറ്റി അഥവാ സംരംഭക അവസരങ്ങൾ ഗ്രഹിക്കൽ എന്ന ടോപ്പിക്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ഒരു സംരംഭകന് അവസരങ്ങൾ ഗ്രഹിക്കാം, അല്ലെങ്കിൽ സോഴ്സസ് ഏതൊക്കെ സോഴ്സിൽ നിന്ന് സംരംഭകത്വ അവസരങ്ങൾ കണ്ടെത്താം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ്, നോളജ് ഓഫ് പൊട്ടൻഷ്യൽ കസ്റ്റമർ നീഡ്. നമുക്ക് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവസരം കണ്ടെത്താം. രണ്ടാമതായിട്ട് പറയുന്നു വാച്ചിങ് എമർജിങ് ട്രെൻഡ് അഥവാ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ ട്രെൻഡ് നിരീക്ഷിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവസരങ്ങൾ കണ്ടെത്താം. മൂന്നാമത്തെ പോയിന്റാണ് ഇന്നൊവേഷൻ അഥവാ നവീനത്വം, പുതുമയാർന്ന പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ പുതുമ നടപ്പാക്കിക്കൊണ്ട് നമുക്ക് അവസരങ്ങൾ കണ്ടെത്താം. സക്സസ് സ്റ്റോറീസ് ഓഫ് നോൺ ഓൺട്രപ്രണർ അഥവാ സംരംഭകരുടെ വിജയഗാഥകൾ, സക്സസ് ആയിട്ടുള്ള ഫീൽഡിൽ വിജയിച്ചിട്ടുള്ള ആളുകളുടെ കഥകൾ കേട്ട് അത്തരത്തിലുള്ള ഒരു ചിന്താഗതി മനോഗതി അല്ലെങ്കിൽ മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച അവസരങ്ങൾ കണ്ടെത്താവുന്നതാണ്. ദെൻ അഞ്ചാമത്തെ പോയിന്റ്, സ്റ്റഡിയിങ് ഗവൺമെന്റ് പോളിസി. ഗവൺമെന്റ് കാലാകാലങ്ങളിലുള്ള പോളിസികൾ അവലോകനം ചെയ്ത് കഴിഞ്ഞാൽ, വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഏതൊക്കെ ബിസിനസ് മേഖലയിൽ അവസരങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ അവൈലബിലിറ്റി ഓഫ് ഇൻപുട്ട് അറ്റ് ചീപ്പർ റേറ്റ്, അതായത് കുറഞ്ഞ നിരക്കിലുള്ള ഇൻപുട്ട്, ഏതൊക്കെ അസംസ്കൃത പദാർത്ഥങ്ങൾ ലഭ്യമാണ്, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള അവസരം അവിടെ ഉണ്ട്. ദെൻ സെവൻത്ത് വൺ, എ ന്യൂ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി കോമ്പറ്റീറ്റർ, മത്സരാർത്ഥി പുതിയ ഉൽപ്പന്നം കണ്ടെത്തൽ. ഇങ്ങനെ ഓൺട്രപ്രണേഴ്സ് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ അവസ്ഥയിൽ ജീവിക്കുന്നത്. പുതിയ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് അവസരം അവിടെ ഓപ്പർച്യൂണിറ്റി നമുക്ക് കണ്ടെത്താം. ദെൻ മറ്റൊന്നാണ് ട്രേഡ് ഫെയർസ് ആൻഡ് എക്സിബിഷൻ. വ്യാപാരമേളയിലും പ്രദർശനത്തിലും നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അവസരങ്ങൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഈ രീതിയിലെല്ലാം നമുക്ക് സംരംഭകർക്ക് വിവിധ അവസരങ്ങൾ, മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ കൂടെ അവസരങ്ങൾ കണ്ടെത്താം അല്ലേ. സോഷ്യൽ മീഡിയ വാച്ച് ചെയ്താൽ, വായിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ട്. മറ്റൊരുപാട് മേഖലകളിൽ, ബിസിനസ് മാഗസിൻ നമുക്ക് അവസരങ്ങൾ കണ്ടെത്താം. ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് സെൻസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. ഓക്കെ, ഇനി ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഐഡിയ ഇൻ ടു ഓപ്പർച്യൂണിറ്റി. ഈ ചാർട്ട് നോക്കൂ, ഇതിൽ പറയുന്നു എങ്ങനെ നമുക്ക് ആശയത്തെ അവസരമാക്കി കൺവേർട്ട് ചെയ്യാം, അതിന് എന്തെല്ലാം ഘടകങ്ങൾ അനിവാര്യമാണ്. ഐഡിയ പ്രോസസ്സ് ചെയ്ത് ഓപ്പർച്യൂണിറ്റി ആക്കണമെങ്കിൽ അതിനാവശ്യമായ മറ്റ് കാര്യങ്ങൾ ഇവിടെ പറയുന്നു. നോക്കൂ, ഒന്നാമതായിട്ട് പറഞ്ഞു സ്കില്ല് വേണം. ആശയത്തെ നമുക്ക് അവസരമാക്കി മാറ്റണമെങ്കിൽ സംരംഭകന് അനിവാര്യമായ ഒന്നാണ് കഴിവ് അല്ലേ. അതേപോലെ നോളേജ്, അറിവ് വേണം. ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ അറിവുണ്ടായിരിക്കണം. കോമ്പിറ്റൻസി അഥവാ കാര്യശേഷി വേണം. ക്രിയേറ്റീവ് തിങ്കിങ് അഥവാ സർഗാത്മക ചിന്ത വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ആശയത്തെ അവസരമാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. മാക്രോ എൻവയോൺമെന്റ് അഥവാ പെസ്റ്റൽ മോഡൽ, PESTEL. ഈ പെസ്റ്റൽ മോഡൽ വരുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഈ പെസ്റ്റൽ മോഡലിനെ നമ്മൾ പൊളിറ്റിക്കൽ എൻവയോൺമെന്റിനെ പ്രതികരിക്കുന്നു. അതുപോലെ E ഫോർ ഇക്കണോമിക് എൻവയോൺമെന്റ്, S ഫോർ സോഷ്യൽ എൻവയോൺമെന്റ്, T ഫോർ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, ദെൻ അഗെയിൻ E ഫോർ ഇക്കോളജിക്കൽ എൻവയോൺമെന്റ് ആൻഡ് L ഫോർ ലീഗൽ എൻവയോൺമെന്റ്. ഇങ്ങനെ നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം. ഇനി ഓരോന്നിലും വരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ വരുന്ന കാര്യങ്ങളാണ് ടാക്സേഷൻ പോളിസി അഥവാ നികുതി നയം. ദെൻ ഗവൺമെന്റ് സ്റ്റെബിലിറ്റി അഥവാ ഗവൺമെന്റിൻ്റെ സുസ്ഥിരമായ ഗവൺമെന്റ് ആണോ ഇല്ലയോ എന്നുള്ള.
ദെൻ ഫോറിൻ ട്രേഡ് റെഗുലേഷൻ അഥവാ വിദേശ വ്യാപാരം നിയന്ത്രണങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊളിറ്റിക്കൽ എൻവയോൺമെന്റിന്റെ ഭാഗമായി വരുന്നു. ഇനി ഇക്കണോമിക് എൻവയോൺമെന്റിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് അഥവാ പലിശ നിരക്ക്, ദെൻ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം, ബിസിനസ് സൈക്കിൾ, അൺഎംപ്ലോയ്മെന്റ് അഥവാ തൊഴിലില്ലായ്മ, ഡിസ്പോസിബിൾ ഇൻകം അഥവാ ചെലവാകുന്ന വരുമാനം, എനർജി അവൈലബിലിറ്റി അഥവാ ഊർജ ലഭ്യത. ഇത്രയും കാര്യങ്ങൾ ഇക്കണോമിക് എൻവയോൺമെന്റിന്റെ ഭാഗമായി വരുന്നു. ഇനി സോഷ്യൽ എൻവയോൺമെന്റിന്റെ ഭാഗമായി എന്തെല്ലാം ഉൾപ്പെടുന്നു നോക്കാം. സോഷ്യൽ എൻവയോൺമെന്റിന്റെ ഭാഗമായി പോപ്പുലേഷൻ ഡീമോഗ്രാഫിക് അഥവാ ജനസംഖ്യാശാസ്ത്രം, സോഷ്യൽ മൊബിലിറ്റി അഥവാ സാമൂഹിക മൊബിലിറ്റി, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ വരുമാന വിതരണം, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റം, ആറ്റിറ്റ്യൂഡ് ടു വർക്ക് ആൻഡ് ലീഷർ ജോലിയോടും ഒഴിവ് സമയത്തോടുമുള്ള മനോഭാവം, ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ നിലവാരം, കൺസ്യൂമറിസം അഥവാ ഉപഭോക്തൃവാദം. ഇത്രയും കാര്യങ്ങളാണ് സോഷ്യൽ എൻവയോൺമെന്റിന്റെ ഭാഗമായി വരുന്നത്. പിന്നീട് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ആണ്. ടെക്നോളജിക്കൽ എൻവയോൺമെന്റിൽ വരുന്ന കാര്യങ്ങൾ ഗവൺമെന്റ് സ്പെൻഡിങ് ഓൺ റിസർച്ച്, ഗവേഷണത്തിന് സർക്കാർ എത്ര സ്പെൻഡ് ചെയ്യുന്നു, ന്യൂ ഡിസ്കവറീസ് ആൻഡ് ഡെവലപ്മെന്റ്, പുതിയ കണ്ടെത്തലുകളും വികസനങ്ങളും ഓരോ ഏരിയയിൽ ഓരോ രീതിയിലായിരിക്കും അത്. അതുപോലെ ടെക്നോളജിക്കൽ ഇഫേർട്ട്, സാങ്കേതികമായ പരിശ്രമം, അഡ്വാൻസ്മെന്റ്, അടുത്ത സാങ്കേതികമായി പുരോഗതിക്കാനുള്ള ഒരു ശ്രമം എത്രത്തോളം നടക്കുന്നുണ്ട്, സ്പീഡ് ഓഫ് ടെക്നോളജി, സാങ്കേതിക വിദ്യയുടെ വേഗത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റിന്റെ ഭാഗമായി വരുന്നത്. അടുത്തായിട്ട് വരുന്നതാണ് ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എക്കോളജിക്കൽ എൻവയോൺമെന്റ്. ഇക്കോളജിക്കൽ എൻവയോൺമെന്റ് ഉദ്ദേശിക്കുന്നത് വേസ് ഇൻ വിച്ച് ഓർഗനൈസേഷൻ ക്യാൻ പ്രൊഡ്യൂസ് ഗുഡ്സ് ഓർ സർവീസസ് വിത്ത് ദി മിനിമം എൻവയോൺമെന്റൽ ഡാമേജ്. കുറഞ്ഞ പാരിസ്ഥിതിക നാശനഷ്ടങ്ങളോടെ ഓർഗനൈസേഷന് ചരക്കുകളോ സേവനങ്ങളോ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, അതിനുള്ള മാർഗമാണ് ഇക്കോളജിക്കൽ ഫാക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇക്കോളജിക്കൽ എൻവയോൺമെന്റിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഏത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എൻവയോൺമെന്റിന് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരും, പക്ഷേ അതിൻ്റെ ഏറ്റവും മിനിമം എൻവയോൺമെന്റ് ഡാമേജിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇക്കോളജിക്കൽ എൻവയോൺമെന്റിന്റെ ഭാഗമായിട്ട് വരുന്നത്. ദെൻ ലീഗൽ ഫാക്ടേഴ്സ്, നമുക്കറിയാം നിയമവശങ്ങളുണ്ട് ബിസിനസ്സിന്, ടാക്സേഷൻ അഥവാ നികുതി, എംപ്ലോയ്മെന്റ് ലോ, തൊഴിൽ നിയമങ്ങളുണ്ട് അവിടെ, മോണോപ്പൊളി ലെജിസ്ലേഷൻ അഥവാ കുത്തക നിയമനിർമ്മാണം, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ലോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ലീഗൽ ഫാക്ടേഴ്സിന്റെ ഭാഗമായി അല്ലെങ്കിൽ ലീഗൽ എൻവയോൺമെന്റിന്റെ ഭാഗമായി വരുന്നു. അടുത്തതായിട്ട് ടൈപ്പ് ഓഫ് ട്രെൻഡ് ഏതെല്ലാമാണെന്ന് നോക്കാം. അതിൽ വരുന്നു ആദ്യത്തെ നമുക്ക് ടൈപ്പ് ഓഫ് ട്രെൻഡിനെ നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യാം. റീഡ് ട്രെൻഡ്, ടോക്ക് ട്രെൻഡ്, വാച്ച് ട്രെൻഡ് ആൻഡ് തിങ്ക് ട്രെൻഡ്. നമുക്ക് വായിച്ചു മനസ്സിലാക്കാം ട്രെൻഡ്, സംസാരിച്ച് മനസ്സിലാക്കാം ട്രെൻഡ് കണ്ടെത്താനുള്ള മാർഗമാണ്. അതുപോലെ നമുക്ക് ഒബ്സർവ് ചെയ്ത് വാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ട്രെൻഡ് കണ്ടെത്താം, ട്രെൻഡിനെ കുറിച്ച് ചിന്തിച്ച് കണ്ടെത്താം. ഇങ്ങനെ നാല് തരത്തിലാണ് ട്രെൻഡ് സ്പോട്ടിങ്, നാല് ടൈപ്പാണ് ട്രെൻഡ്, നാല് തരത്തിൽ നമുക്ക് ട്രെൻഡ് കണ്ടെത്താം. ഇനി രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ ഫീച്ചേഴ്സ്. അപ്പോൾ എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്? ബിസിനസ് ഓൺഡ്, ഫിനാൻസ്ഡ്, കൺട്രോൾഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ സിംഗിൾ പേഴ്സൺ ഈസ് കോൾഡ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഓർ സോൾ ട്രേഡിംഗ് കൺസേൺ. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തായിരിക്കും? ബിസിനസ് ഓണർഷിപ്പും മാനേജ്മെൻറ്റും ഒക്കെ ഇവിടെ ഒരാളുടെ കയ്യിൽ നിഷിദ്ധമാണ് അല്ലേ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ സോൾ ട്രേഡിംഗ് കൺസേണിൽ വൺ മാൻ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് പറയാം. ഒരാളുടെ നിയന്ത്രണത്തിലും അല്ലെങ്കിൽ ഓണർഷിപ്പിലുമാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. ഇൻഡിവിജ്വൽ ഫിനാൻസിങ്, അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയാണ് ഇവിടേക്ക് ഫിനാൻസ് ഇറക്കുന്നത്, ഒരു വ്യക്തിയാണ് ഇവിടെ പണം ഇറക്കുന്നത്. നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, നിയമപരമായി പ്രത്യേകമായ ഒരു നിലനിൽപ്പൊന്നുമില്ല. ഈ സോൾ ട്രേഡർ എന്നാണ് സോൾ ഈ എൻ്റെ ഓണർ പറയുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ ഓണർക്ക് സോൾ ട്രേഡർ എന്ന് പറയും അല്ലെങ്കിൽ ഏകാംഗ വ്യാപാരി എന്ന് പറയും. ഈ ഇയാളിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലനിൽപ്പ് സ്ഥാപനത്തിന് ഇല്ല. അതുപോലെ അൺലിമിറ്റഡ് ലാബിലിറ്റി, ബാധ്യത അൺലിമിറ്റഡ്, അക്ലിപ്തമായ ബാധ്യതയാണ് ഈ സോൾ ട്രേഡർക്കുള്ളത്. അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി പോലും കടം വന്നു കഴിഞ്ഞാൽ വിറ്റ് കടം വീട്ടേണ്ട അവസ്ഥയിലേക്ക് എത്താം. അതാണ് ഈ ഒരു സ്ഥാപനത്തിന് ഏറ്റവും വലിയൊരു ഡ്രോബാക്കും അത് തന്നെയാണ്.
ദെൻ സോൾ ബെനിഫിഷ്യറി. മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഇവിടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ആ സ്ഥാപനത്തിനുണ്ടാകുന്ന വരുമാനം പൂർണ്ണമായി അതിൻ്റെ സോൾ ബെനിഫിഷ്യറി സോൾ ട്രേഡറാണ്, ആർക്കും അവിടെ ഷെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ലാഭം മുഴുവനായിട്ട് ഇയാൾക്ക് തന്നെ എടുക്കാവുന്നതാണ്. ഈസി ഫോർമേഷൻ ആൻഡ് ക്ലോഷർ, വളരെ പെട്ടെന്ന് തുടങ്ങാനും അവസാനിപ്പിക്കാനും പറ്റുന്ന ഒരു ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ കൂടിയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയും. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. അപ്പോൾ നമുക്കറിയാം സോൾ ട്രേഡിംഗ് കൺസേണിന് ഒരുപാട് ഡ്രോബാക്ക് നമ്മൾ കണ്ടു. അപ്പോൾ അത് നമ്മൾ ആ ഒരു അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള മറ്റൊരു ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ് ജോയിൻ സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ജോയിൻ സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് നോക്കാം. ഒന്നാമത്തെ ഫീച്ചറാണ് വോളണ്ടറി അസോസിയേഷൻ അഥവാ സ്വമേധയാ രൂപീകരിക്കുന്ന സംഘടനയാണ്. അവിടെ ഒരു ഒരാളെ നിർബന്ധിച്ചിട്ടല്ല, താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഷെയർ ഹോൾഡർ ആവാം. ആർട്ടിഫിഷ്യൽ പേഴ്സണാണ് രണ്ടാമത്തെ പോയിന്റ്. കൃത്രിമ വ്യക്തിയായിട്ട് കമ്പനിയെ നമ്മൾ കാണുന്നു, അതായത് മെമ്പേഴ്സിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലനിൽപ്പ് സ്ഥാപനത്തിന് അവിടെ ഉണ്ട്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, നിയമപരമായി അവസാനിപ്പിക്കുന്നത് വരെ ആ സ്ഥാപനം അവിടെ നിലനിൽക്കും. മെമ്പേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു നിലനിൽപ്പ് സ്ഥാപനത്തിനുണ്ട്. കോമൺ സീൽ ഉപയോഗിച്ച് ഡോക്യുമെൻ്റിൽ ഒപ്പിടുന്നുണ്ട്. അതുപോലെ ലിമിറ്റഡ് ലയബിലിറ്റി, ബാധ്യത, ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബാധ്യത ലിമിറ്റഡാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് കോർപ്പറേറ്റ് സോറി ജോയിൻ സ്റ്റോക്ക് കമ്പനിയുടെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് നമുക്ക് എന്ത് പറയാം, ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ബാധ്യത ക്ലിപ്തമാണ്. അതുപോലെ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ, ഷെയർ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യപ്പെടാം. അതൊരു ജോയിൻ സ്റ്റോക്ക് കമ്പനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടാം. കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത് വോളണ്ടറി അസോസിയേഷൻ, നമ്മൾ ജോയിൻ സ്റ്റോക്ക് കമ്പനിയുടെ പഠിച്ച പോലെ തന്നെ സ്വമേധയാ രൂപീകരിക്കുന്ന സംഘടനയാണ്. ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ആണ് ഇവിടെ. വൺ മാൻ വൺ വോട്ട് എന്ന തത്വം, എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ പവറാണ് അവിടെ ഉള്ളത്. എല്ലാവർക്കും തുല്യ പരിഗണന അവിടെ കിട്ടുന്നുണ്ട്. ഒരാൾക്ക് ഒരു വോട്ട് എന്ന തത്വമാണ് അവിടെ വരുന്നത്. സർവീസ് മോട്ടീവോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് കോർപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൺറിസ്ട്രിക്റ്റഡ് മെമ്പർഷിപ്പ്, എത്ര ഓപ്പൺ മെമ്പർഷിപ്പ്, ആർക്ക് വേണമെങ്കിലും മെമ്പറാവാം. അവിടെ നിയന്ത്രണങ്ങളില്ല, മാക്സിമം എത്ര പേരെ പാടുള്ളൂ എന്ന നിയന്ത്രണം അവിടെ ഇല്ല. ഗവൺമെൻറ് കൺട്രോൾ ഉണ്ടായിരിക്കും. കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കും. ലയബിലിറ്റി ഓഫ് മെമ്പർ ഈസ് ജനറലി ലിമിറ്റഡ്, മെമ്പേഴ്സിൻ്റെ ബാധ്യത സാധാരണ ലിമിറ്റഡാണ്. ഇത്രയാണ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. അടുത്തതായി വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ റിക്വയർഡ് ടു മീറ്റ് ദി ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ് ഈസ് കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ദൈനംദിന ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തന ചെലവിനാവശ്യമായ ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ തീരുമാനിക്കുന്ന ഓരോ സ്ഥാപനത്തിലും മറ്റൊരു സ്ഥാപനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിന് മാറ്റം ഉണ്ടായിരിക്കും. എല്ലാ സ്ഥാപനത്തിനും ഒരേ വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കില്ല വേണ്ടത്. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ തീരുമാനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഡിറ്റർമിനൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്ന്, നേച്ചർ ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ നേച്ചർ വർക്കിംഗ് ക്യാപിറ്റൽ തീരുമാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഓരോ ബിസിനസ്സിൽ നിന്നും മറ്റൊരു ഇതിൻ്റെ നേച്ചറിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അളവിലും അല്ലെങ്കിൽ എമൗണ്ടിലും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ദെൻ രണ്ടാമത് സൈസ് ഓഫ് ബിസിനസ്. എല്ലാ ബിസിനസ്സിനും ഒരേപോലെയല്ല വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടത്. വലിയ സൈസ് ആണെങ്കിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. എന്നാൽ ചെറിയ ബിസിനസ് ആണെങ്കിൽ അവിടെ കുറച്ച് മാത്രം വർക്കിംഗ് ക്യാപിറ്റൽ മതിയാവും. പിന്നെ മറ്റൊന്നാണ് കോസ്റ്റ് ആൻഡ് ടൈം ഇൻവോൾവ്ഡ് ഇൻ മാനുഫാക്ചർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈക്കിളിൽ വരുന്ന ടൈം. നമ്മൾ ചെലവും അതുപോലെ തന്നെ ടൈമും, ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന യൂണിറ്റ് ആണെങ്കിൽ അവിടെ വരുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സിന് എടുക്കുന്ന ടൈം, അതുപോലെ അതിന് വരുന്ന ചെലവൊക്കെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡിറ്റർമിനൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ദെൻ ടേംസ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽസ്, ആ സ്ഥാപനം എങ്ങനെ പർച്ചേസിങ് നടത്തുന്നു, അതുപോലെ എങ്ങനെ പ്രൊഡക്റ്റ് വിറ്റഴിക്കുന്നു എന്നുള്ള കാര്യവും വർക്കിംഗ് ക്യാപിറ്റൽ ഡിറ്റർമിൻ ചെയ്യുന്ന മറ്റൊന്നാണ്. അതായത് കടത്തിനാണോ സാധനം വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ റെഡി കാഷിനാണോ പ്രൊഡക്റ്റ് വിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകങ്ങളാണ്. ദെൻ ടേൺ ഓവർ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അഥവാ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ, അതിൻ്റെ സ്പീഡിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിൻ്റെ നല്ല സ്പീഡുണ്ടെങ്കിൽ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി. എന്നാൽ പതുക്കെയാണ് അവിടെ പോകുന്നതെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരും. മറ്റ് ഘടകങ്ങളായിട്ടുള്ള ബാങ്കിങ് ഹാബിറ്റ് അല്ലെങ്കിൽ അവിടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി,
Raw material work in progress adha pani pudogathi product finished product aayittilla ennal asamskrutha padarthathil ninnu maarum cheyidu aa oru stage nanu nammal work in progress ennu parayna aa stage korchu kaalam kadakkum pinna finished product aayi korchu kaalam godown il kadakkum pinna adu vilkunnu vilkumban thanne direct sales alle cash sales korche oru varshe undavullu baaki debtors lude cash meendu pinneedu oru date il aayirikkum collect cheyyunnathu ഈ സൈക്കിളിനെയാണ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയുന്നത് ക്യാഷ് റോ മെറ്റീരിയൽസ് വർക്ക് ഇൻ പ്രോഗ്രസ് ഫിനിഷ്ഡ് ഗുഡ്സ് സെയിൽസ് ഡെബ്റ്റേഴ്സ് ആൻഡ് ക്യാഷ് ഓക്കെ ആയി വരുന്നത് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൽ നമുക്ക് രണ്ട് കൺസെപ്റ്റുകളാണുള്ളത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റും അപ്പൊ നമുക്ക് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കാണാനുള്ള ഫോർമുല സം ടോട്ടൽ ഓഫ് കറന്റ് അസറ്റ് ആണ് ഒരു ഓർഗനൈസേഷനിലെ കറന്റ് അസറ്റിന്റെ ടോട്ടൽ ആണ് എന്ത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതേപോലെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സം ടോട്ടൽ ഓഫ് കറന്റ് അസറ്റ് മൈനസ് സം ടോട്ടൽ ഓഫ് കറന്റ് ലയബിലിറ്റി ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇനി എന്താണ് ഈ കറന്റ് അസറ്റ് അല്ലെങ്കിൽ കറന്റ് ലയബിലിറ്റി എന്ന് നോക്കാം അപ്പൊ ഞാൻ പറയും കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ അസെറ്റ്സ് വിച്ച് ആർ കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ വൺ ഇയർ ഒരു വർഷം കൊണ്ട് ക്യാഷ് ആയിട്ട് മാറി വരുന്ന ആസ്തികളെയാണ് നമ്മൾ കറന്റ് അസെറ്റ് എന്ന് പറയുന്നത് അതിന്റെ കൂട്ടത്തിൽ എന്ത് വരുന്നുണ്ട് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ഇൻ ബാങ്കും കൂടി കൂടുതലായിട്ട് വരും ഇത്ര ഈ ഐറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കറന്റ് അസെറ്റ് എന്ന് പറയുന്നത് അപ്പൊ എക്സാമ്പിൾസ് ഇവിടെ പറയുന്നത് നോക്കൂ ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് സ്റ്റോക്ക് ബിൽസ് റിസീവബിൾ ഡെബ്റ്റേഴ്സ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഇതൊക്കെയാണ് കറന്റ് അസെറ്റ്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നത് അതേപോലെ കറന്റ് ലാബിലിറ്റീസ് എന്ന് പറയുന്നത് ലാബിലിറ്റീസ് വിച്ച് ആർ പേബിൾ വിത്തിൻ എ പീരീഡ് ഓഫ് വൺ ഇയർ ഒരു വർഷം കൊണ്ട് കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെയാണ് നമ്മൾ കറന്റ് ലാബിലിറ്റി എന്ന് പറയുന്നത് എക്സാമ്പിൾസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് സൺഡ്രി ക്രെഡിറ്റേഴ്സ് ബിൽസ് പേബിൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഡിവിഡൻഡ് പേബിൾ ഇൻകം ടാക്സ് പേബിൾ ഷോർട്ട് ടേം ലോൺ തുടങ്ങിയവ കറന്റ് ലാബിലിറ്റിക്ക് എക്സാമ്പിൾസ് ആണ് അപ്പൊ നമുക്ക് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കാണണമെങ്കിൽ നമ്മൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് കറന്റ് അസെറ്റിന്റെ ടോട്ടൽ കണ്ടാതാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇനി കറന്റ് ലാബിലിറ്റീസിന്റെ ടോട്ടൽ കണ്ട ശേഷം അത് കറന്റ് അസെറ്റിന്റെ ടോട്ടലിൽ നിന്ന് കറന്റ് ലാബിലിറ്റീസിന്റെ ടോട്ടൽ കുറച്ചാൽ കിട്ടുന്നതാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു നോക്കണം ജസ്റ്റ് അതിന്റെ തിയററ്റിക്കൽ ആസ്പെക്ട് മാത്രമേ പറയുന്നുള്ളൂ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് എടുത്ത് കൃത്യമായിട്ട് അതിന്റെ പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കണം ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ഫോർമാറ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് ഈ ഫോർമാറ്റ് നോക്കൂ കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഫോർമാറ്റ് ഇതിൽ പറയുന്നു സെയിൽസ് ഏറ്റവും മുകളിൽ വരും അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്താൽ കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കിട്ടുന്നതാണ് പ്രോഫിറ്റ് പ്രോഡക്റ്റിന്റെ വില 100 രൂപയാണെങ്കിൽ അതിന്റെ വേരിയബിൾ കോസ്റ്റ് 30 രൂപയാണെങ്കിൽ അതിന്റെ ഫിക്സഡ് കോസ്റ്റ് 50 രൂപയാണെങ്കിൽ നമ്മളോട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം ഏറ്റവും മുകളിൽ നമ്മൾ സെയിൽസ് വാല്യൂ അതായത് 100 രൂപ കൊടുത്തു അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ആയിട്ടുള്ള 30 രൂപ നമ്മൾ കുറയ്ക്കും ലെസ് വേരിയബിൾ കോസ്റ്റ് 30 അപ്പോൾ കോൺട്രിബ്യൂഷനായിട്ട് നമുക്ക് 100 നിന്ന് 30 കുറച്ച് 70 രൂപ കോൺട്രിബ്യൂഷൻ കിട്ടി കോൺട്രിബ്യൂഷനിൽ നിന്ന് വീണ്ടും ഫിക്സഡ് കോസ്റ്റ് ആയിട്ടുള്ള 50 രൂപ വീണ്ടും കുറച്ചു അപ്പോൾ അവിടെ പ്രോഫിറ്റ് നമുക്ക് എത്ര കിട്ടി അവിടെ 20 രൂപ അവിടെ പ്രോഫിറ്റ് കിട്ടി ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇങ്ങനെയാണ് നിന്റെ ഫോർമാറ്റ് ഏറ്റവും മുകളിൽ സെയിൽസ് കൊടുക്കുന്നു അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് പ്രോഫിറ്റ്
ഓക്കെ. ഇതാണ് അതിന്റെ ഫോർമാറ്റ്. അപ്പൊ ഈ ഫോർമാറ്റ് ഒന്ന് മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക കേട്ടോ. അടുത്തത് കറന്റ് റേഷ്യോ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്താണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ കറന്റ് അസറ്റും കറന്റ് ലാബിലിറ്റിയും എന്താന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. റേഷ്യോ ഓഫ് കറന്റ് അസറ്റ് ടു കറന്റ് ലാബിലിറ്റി ആണ് കറന്റ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലാബിലിറ്റി, കറന്റ് അസറ്റ് ഹരിക്കണം കറന്റ് ലാബിലിറ്റി ആണ് കറന്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ആണെങ്കിൽ അതിൽ ഒരുപാട് കറന്റ് അസറ്റ്സ് തന്നിട്ടുണ്ടാവും, അതെല്ലാം കൂടി കൂട്ടുക. അപ്പൊ നമുക്ക് കറന്റ് അസറ്റിന്റെ ടോട്ടൽ കിട്ടി, കറന്റ് ലാബിലിറ്റീസ് വന്നിട്ടുണ്ടാവും, അതെല്ലാം കൂടി കൂട്ടുക, കറന്റ് ലാബിലിറ്റീസിന്റെ ടോട്ടൽ കിട്ടി. ഇതൊരു കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലാബിലിറ്റി ചെയ്താൽ കിട്ടുന്നതാണ് കറന്റ് റേഷ്യോ. നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാണാൻ കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലാബിലിറ്റി ചെയ്തെങ്കിൽ, ഇവിടെ കറന്റ് റേഷ്യോ കാണണമെങ്കിൽ കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലാബിലിറ്റി ചെയ്താൽ മാത്രം മതി. ഐഡിയലായിട്ടുള്ള കറന്റ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. പക്ഷെ എല്ലാ ഫോമിലും 2:1 ആയിക്കോളണം എന്നില്ല, പക്ഷെ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണെന്ന് പറയാം. ഓക്കെ, ഇനി ആസ്പെക്ട് ഓഫ് പ്രൊജക്ട് അപ്രൈസൽ എന്തെല്ലാമാണെന്ന് നോക്കാം. ഫോക്കസ് ഏരിയയിൽ വരുന്ന മറ്റൊരു പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് 5 ആസ്പെക്ട് ആണ് പ്രൊജക്ട് അപ്രൈസൽ ചെയ്യുന്നത്. സാധാരണ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പ്രൊജക്ട് കൊണ്ടുപോയി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സ്ഥാപനം അപ്രൈസൽ നടത്തും. അത് വിലയിരുത്തിയ ശേഷം മാത്രമാണ് അത് ഫീസിബിൾ ആണെങ്കിൽ മാത്രം അവർ അത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ പ്രൊജക്ട് അപ്രൈസലിനുള്ള മാർഗങ്ങളാണ് അല്ലെങ്കിൽ അതിന്റെ ഡിഫറെന്റ് ആയ ആസ്പെക്ട് ആണ് പരിഗണിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ അവിടെ നോക്കുന്നത്. ഒന്നാമത് ടെക്നിക്കൽ അപ്രൈസൽ, ഇതിന്റെ ടെക്നോളജിക്കൽ ആസ്പെക്ട് നമ്മൾ പരിഗണിക്കും. ദെൻ മാനേജ്മെന്റ് അപ്രൈസൽ നടത്തും, എൻവിയോൺമെന്റ് അപ്രൈസൽ, മാർക്കറ്റ് അപ്രൈസൽ ആൻഡ് ഇക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ അപ്രൈസൽ. ഇങ്ങനെ 5 ആസ്പെക്ട് ആണ് പ്രൊജക്ട് അപ്രൈസലിന് ഉള്ളത്. ടെക്നിക്കൽ, മാനേജ്മെന്റ്, എൻവിയോൺമെന്റൽ, മാർക്കറ്റ് ആൻഡ് ഇക്കണോമിക് അപ്രൈസൽ. ഈ അപ്രൈസൽ നടത്തി കഴിഞ്ഞാൽ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ആ പ്രൊജക്ട് എന്ത് ചെയ്യുള്ളൂ, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ അംഗീകരിക്കുള്ളൂ. ഓക്കെ, ദെൻ പേ ബാക്ക് പീരീഡ് ആണ് അടുത്തായിട്ട് വരുന്നത്. പേ ബാക്ക് പീരീഡ് എന്ന് വെച്ചാൽ ഒറിജിനൽ കോസ്റ്റ് ഓഫ് പ്രൊജക്ട് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. അതായത് നമ്മളൊരു പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പണം നമുക്ക് എത്ര വർഷം കൊണ്ട് തിരിച്ചു കിട്ടും എന്നുള്ള പീരീഡിനെയാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, നമ്മളിപ്പോൾ 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് എല്ലാ വർഷവും 10,000 രൂപ വെച്ച് 10 വർഷം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പേ ബാക്ക് പീരീഡ് കാണാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഒറിജിനൽ കോസ്റ്റ് ഓഫ് പ്രൊജക്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സംഖ്യ 50,000 ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ഒരു വർഷം നമുക്ക് ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന സംഖ്യ 10,000. അപ്പം 5 വർഷം കൊണ്ട് നമുക്ക് അതിൻ്റെ എമൗണ്ട് പൂർണ്ണമായി അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സംഖ്യ പൂർണ്ണമായി തിരിച്ചു കിട്ടും. പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമാണ്. ഈ രീതിയിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. പ്രോബ്ലം നിങ്ങൾ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി അടുത്തായിട്ട് വരുന്ന ഇതിൽ നെറ്റ് പ്രസന്റ് വാല്യൂ കാൽക്കുലേഷൻ ആണ്. നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടാവും, ഇയർ തന്നിട്ടുണ്ടാവും, അതായത് ആ ലൈഫ് ടൈം ഓഫ് ദി പ്രൊജക്ട് തന്നിട്ടുണ്ടാവും, ഓരോ വർഷത്തെയും ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ടാവും, 10% ഡിസ്കൗണ്ട് ഫാക്ടർ തന്നിട്ടുണ്ടാവും. ഇത് മൂന്നും നിങ്ങൾ ഓരോ കോളത്തിലേക്കാക്കി എഴുതുന്നു. എന്നിട്ട് 4th കോളം മാത്രമാണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ടത്. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ നമ്മൾ അവിടെ കണ്ടുപിടിക്കണം. അതായത് അതാത് വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു അതാത് വർഷത്തിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് 4th കോളത്തിൽ നിങ്ങൾക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടും ഓരോ വർഷത്തിൻ്റെയും. ഇത് ഈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഓരോന്നും കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് 4 വർഷമാണ് ലൈഫ് ടൈമിങ്, 4 വർഷത്തിൻ്റെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോ കിട്ടും. ഈ പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോയിൽ നിന്ന് നമ്മൾ അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഔട്ട്ഫ്ലോ കുറച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഖ്യ കുറച്ചാൽ കിട്ടുന്നതാണ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇത് വളരെ വിശദമായി 14th വോള്യത്തിൽ മഞ്ജു ടീച്ചർ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ 14th വോള്യം ഒന്നും കൂടി കാണുക, വളരെ ക്ലിയർ ആയിട്ട് അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തായിട്ട് ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ കടന്നു. അതായത് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസിനെ, കോർ ഫംഗ്ഷൻസിനെ നമ്മൾ 5 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതായത് പ്ലാനിങ്ങിൽ തുടങ്ങി കൺട്രോളിങ്ങിൽ അവസാനിക്കുന്നു. അപ്പോൾ കോർ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റിൽ വരുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്, ആസൂത്രണം, സംഘാടനം, സ്റ്റാഫിംഗ്, നിർദ്ദേശം നൽകൽ ആൻഡ് നിയന്ത്രണം. ഇങ്ങനെയുള്ള 5 ഫംഗ്ഷൻസ് ആണ് മാനേജ്മെന്റിന്റെ കോർ ഫംഗ്ഷനായിട്ട് വരുന്നത്. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് അഡ്വർടൈസിംഗ് ആണ്.
പരസ്യത്തിന്റെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പരസ്യം നമ്മളെല്ലാവരും കാണുന്നുണ്ട്. പരസ്യം കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ പലർക്കും ഉണ്ടെന്നുള്ളതാണ് സത്യം. അപ്പൊ എന്തൊക്കെ ഗുണമാണ് പരസ്യം കൊണ്ടുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പോയിന്റ് ഒന്ന് നോക്കൂ. ഒന്നാമതായിട്ട് പരസ്യം കൊണ്ടുള്ള ഗുണം ഇൻക്രീസ് സെയിൽസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതായിരിക്കും അതുകൊണ്ടുള്ള ഗുണം. ഓണ്ടർപ്രണർക്ക് ഗുണമാണ് അല്ലേ. അപ്പൊ അവിടെ പ്രോഫിറ്റ് കൂടും. സെയിൽസ് കൂടിയ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്യും? ലാഭം കൂടും. ദെൻ ക്രിയേറ്റ്സ് ഡിമാൻഡ്. ഡിമാൻഡ് കൂടും പ്രൊഡക്റ്റിനോടുള്ള ഡിമാൻഡ്. കാരണം നമ്മൾ പരസ്യം കാണുമ്പോൾ നമുക്ക് അതിനോട് ആഗ്രഹം തോന്നാൻ വാങ്ങാൻ. അപ്പൊ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിൽ വർധനവ് ഉണ്ടാവുന്നുണ്ട്. ഹെൽപ്സ് ഇൻ ഇൻട്രൊഡ്യൂസിങ് ന്യൂ പ്രൊഡക്റ്റ്. പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് സഹായിക്കുന്നത്? നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ജനങ്ങൾ അറിയണ്ടേ, എങ്കിലല്ലേ അവർ വാങ്ങിക്കുള്ളൂ. അപ്പൊ അതിന് പരസ്യം വളരെയധികം സഹായിക്കുന്നുണ്ട്. കൺട്രോൾഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കൺട്രോൾഡ് പ്രൊഡക്റ്റിന്റെ പ്രൈസ്, ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് നിയന്ത്രിക്കുന്നതിലും പരസ്യത്തിന് പങ്കുണ്ട്. കാരണം നമുക്കറിയാം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇത്രയാണെന്ന് ജനങ്ങൾ അറിയും. മറ്റൊരു പ്രൊഡക്റ്റ് അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിന് അതേപോലെ തന്നെ വില ഇടാൻ പറ്റുള്ളൂ, കൂടുതൽ വില ഈടാക്കാൻ പറ്റില്ല. ഒരു നിയന്ത്രണം, വിലയിലുള്ള ഒരു നിയന്ത്രണം അവിടെ വരുന്നുണ്ട്. ഈസി പർച്ചേസിങ് മറ്റൊന്നാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ വാങ്ങാം. നമുക്ക് എവിടെ കിട്ടും എന്നുള്ള കാര്യമൊക്കെ പരസ്യത്തിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിന്റെ ഉപയോഗക്രമം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. എഡ്യൂക്കേറ്റ് ദി കസ്റ്റമേഴ്സ്, കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇത് എങ്ങനെ ഉപയോഗിക്കാം ഈ പ്രൊഡക്റ്റ് എന്നുള്ള കാര്യം നമ്മൾ പരസ്യത്തിലൂടെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ജനങ്ങൾക്ക് അതിനുള്ള അറിവുണ്ടാവുന്നുണ്ട്. ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ പരസ്യത്തിലൂടെ ലഭിക്കുന്നു. അതുപോലെ പ്രസ്സിനെ സഹായിക്കുന്നു. പ്രസ്സിനെ സഹായിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ന്യൂസ് പേപ്പേഴ്സൊക്കെ നമുക്ക് ഈ വിലയ്ക്ക് കിട്ടുന്നത് പലപ്പോഴും എന്തുകൊണ്ടാണ്? പരസ്യത്തിന് വേണ്ടി അവർ വലിയ എമൗണ്ട്, ഒരു പേജ് പരസ്യം കൊടുക്കണമെങ്കിൽ വലിയൊരു എമൗണ്ട് അവർ വാങ്ങിക്കും. അതേപോലെ പ്രസ്സിന് നമുക്ക് അതുകൊണ്ട് സാധാരണക്കാരായ നമ്മൾക്ക് ന്യൂസ് പേപ്പറൊക്കെ വില കുറച്ച്, മാഗസിൻസൊക്കെ വില കുറച്ച് കിട്ടാനും കൂടി എന്ത് സഹായിക്കുന്നുണ്ട്? ഈ പരസ്യം സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പരസ്യം കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങൾ. ഇനി അടുത്തായിട്ട് വരുന്നത് സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇഷ്ടംപോലെ സെയിൽസ്മാൻമാരെ കണ്ടിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സെയിൽസ്മാനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഒരു നല്ല സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്ന് നോക്കാം. ഏ സെയിൽസ്മാൻ ഷുഡ് ഹാവ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. നല്ലൊരു വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും. വിദ്യാഭ്യാസം എല്ലാവർക്കും ആവശ്യമാണ് അല്ലേ. വിദ്യാഭ്യാസം ഉണ്ടായാൽ നമുക്ക് അവരെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. നല്ല എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ തന്നെ അവര് അതുകൊണ്ടാണ് നിങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം എന്ന് പറയാൻ കാരണം. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കാം, നല്ല വിദ്യാഭ്യാസം വേണം. യു ഷുഡ് ഹാവ് മെമ്മറി, നല്ല ഓർമ്മശക്തി വേണം. ഓരോ പ്രൊഡക്റ്റ് എവിടെയാണ് വെച്ചതെന്നുള്ളത് ഓർക്കണമെങ്കിൽ വളരെ ഓർമ്മശക്തി ഉണ്ടായിരിക്കണം. അതുപോലെ ഹോണസ്റ്റ് ആയിരിക്കും. യു ഷുഡ് ബി ഹോണസ്റ്റ് ആൻഡ് ലോയൽ. സത്യസന്ധനായിരിക്കണം. കളവ് മോശം അങ്ങനെ പരിപാടിയൊന്നും പാടില്ല. വളരെ സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരായിരിക്കണം. ഷുഡ് ബി ടാക്ട്ഫുൾ ആൻഡ് കോർട്ടിയസ് ഇൻ ഡീലിംഗ് വിത്ത് ഹിസ് കസ്റ്റമർ അല്ലേ. അതായത് കസ്റ്റമേഴ്സായിട്ട് ഡീൽ ചെയ്യുമ്പോൾ വളരെ മാന്യമായ രീതിയിൽ ഡീൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കണം. ഹി മസ്റ്റ് പ്രോസസ് സൗണ്ട് ഹെൽത്ത്. നല്ല ആരോഗ്യവാനായിരിക്കണം. വളരെ ആരോഗ്യമില്ലാതെ വളരെ നീക്കാനൊന്നും വയ്യാത്ത ഒരു സെയിൽസ്മാൻ ആകുമ്പോൾ നമുക്കൊരു ഇംപ്രഷൻ തോന്നില്ല കസ്റ്റമേഴ്സിന്. അപ്പോൾ വളരെ നല്ല ഹെൽത്തിയോട് കൂടിയുള്ള ആളായിരിക്കണം. ഷുഡ് ഹാവ് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ഹിസ് വർക്ക്. അതിൻ്റെ ഒക്കെ കൂടുതലായിട്ട് വേണ്ട എന്താ, അയാളുടെ അദ്ദേഹത്തിൻ്റെ വർക്ക്, അയാൾക്ക് അദ്ദേഹത്തിന് എന്തുണ്ടാകണം, താല്പര്യം വേണം. വർക്കിനോട് ഡെഡിക്കേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പേഴ്സണൽ ക്വാളിറ്റീസായ എന്തൊക്കെ, ആറ്റിറ്റ്യൂഡ് വേണം, പേഷ്യൻസ്, ക്ഷമ വേണം, പൊളൈറ്റ്നെസ് വേണം അല്ലേ, സ്മാർട്ടായിരിക്കണം. അങ്ങനെയുള്ള കുറേ ക്വാളിറ്റിയും കൂടി ഒരു സെയിൽസ്മാന് വളരെ എസെൻഷ്യലാണ്. ദെൻ അതുപോലെ മറ്റൊന്നാണ് നോളേജ് അബൌട്ട് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണം. ഈ പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കാം, നമ്മൾ സാധാരണ സെയിൽസ്മാനോട് ചോദിക്കാറുണ്ട് ഇതെങ്ങനെ ഉപയോഗിക്കാം, അതറിയില്ല എന്ന് പറയാൻ പാടില്ല. അദ്ദേഹം എന്ത് ചെയ്യണം, ആ പ്രൊഡക്റ്റിൻ്റെ കുറിച്ചുള്ള ഇൻഫോർമേഷനൊക്കെ കൃത്യമായി പഠിച്ചിരിക്കണം. ഇതൊക്കെയാണ് സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ. ഇത്രയാണ് രണ്ടാം വർഷ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പേപ്പറിലെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ. ഇതിൽ നമുക്കറിയാം വളരെ ബ്രീഫായ മാത്രമാണ് ഞാനിവിടെ നിങ്ങളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന പോയിൻ്റ് മാത്രം വെച്ചിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. മൊത്തം ഏരിയ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ നിങ്ങൾ അതായത് NPV പോലെയുള്ള ഭാഗങ്ങൾ, നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേഷനൊക്കെ 14th വോള്യത്തിൽ കൃത്യമായി ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കണം. വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. അത്തരത്തിൽ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.